സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്നും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു, ചന്ദ്രസ്പർശമുള്ള രാത്രികളും. നിനക്കാകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ മണ്ണ് വിട്ടുപോകും. ഒരിക്കലും തിരിച്ചു വരവില്ലാത്തൊരു യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാകില്ല. ഈ വാക്കുകൾ അറം പറ്റിയിട്ട് 32 വർഷങ്ങൾ. രവി പുത്തൂരാൻ, മോനെ പഠിക്കൊണ്ടാത്രേ, നീ ആരാ? പ്രണയത്തിന്റെ, രതിയുടെ, ചുംബനത്തിന്റെ കാണാത്ത കേൾക്കാത്ത തലങ്ങൾ വരുന്ന വർഷങ്ങളിലേക്ക് വർഷമായി പെയ്തിറങ്ങാൻ മേഘങ്ങൾ ഒരുക്കിയായിരുന്നു 46-ാം വയസ്സിലുള്ള ആ മടക്കം. നല്ല കലാസൃഷ്ടിയുടെ അന്തിമ വിധി കൽപ്പിക്കപ്പെടുന്ന ഒരുപക്ഷെ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരുപക്ഷെ വേറൊരു തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞിട്ടും കടൽ എത്ര അലതല്ലിയിട്ടും മേഘങ്ങൾ എത്ര പൂത്തിട്ടും ആ മഴ മനസ്സിൽ നിന്നും മനസ്സുകളിലേക്ക് പെയ്തുകൊണ്ടിരിക്കുന്നു. അന്നിഷ്ടപ്പെടാത്തവർ ഇന്ന് ആവർത്തിച്ച് പത്മരാജൻ സിനിമകൾ കാണുന്നു. പറഞ്ഞു പറഞ്ഞ് കണ്ട് കണ്ട് കാലം ഇത്ര പോയിട്ടും പഴകിയിട്ടും ക്ലാരയെയും രാധയെയും നമ്മൾ ഒരുപോലെ പ്രണയിക്കുന്നില്ലേ ജയകൃഷ്ണനെ പോലെ? അങ്ങനെ ഒരാൾ നമ്മളായി തന്നെ തീരാറില്ലേ? ഒരു പാതി കൊണ്ട് ഒരാളെ പ്രണയിക്കുകയും മറുപാതിയാൽ മറ്റൊരാളിൽ ആസക്തനാവുകയും ചെയ്യുന്നില്ലേ? ഇങ്ങനെ പത്മരാജൻ ബാക്കി വെച്ചു പോയ നിഗൂഢതകൾ ഏറെയാണ്. മുത്തശ്ശിക്കഥകളിൽ മാത്രം കണ്ടു പരിചയമുള്ള ദേവലോകത്തു നിന്നും ശാപം കിട്ടിയ ഗന്ധർവനെ ഭൂമിയിൽ കൊണ്ടുവന്ന പത്മരാജനോളം വലിയൊരു കഥയുടെ ദേവേന്ദ്രൻ വേറെ ആരാണുള്ളത്? May 25 ആലപ്പുഴയിലെ മുതുകുളത്ത് ഞവരക്കൽ തറവാട്ടിൽ പത്മരാജൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദവും നേടി. പത്മരാജൻ ആദ്യം എഴുതിയ കഥ ലോല മിസ് ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവാണ്. പിന്നീട് അപരൻ, പ്രഹേളിക, പുക, കണ്ണട തുടങ്ങിയ കൃതികൾ ഏറെ പ്രസിദ്ധം. 1971 എഴുതിയ നക്ഷത്രങ്ങളെ കാവൽ ആദ്യ നോവൽ, പ്രയാണം ആദ്യ തിരക്കഥ. പിന്നീട് 15 നോവലുകളും 30 തിരക്കഥകളും എഴുതി. സ്വന്തം തിരക്കഥയിൽ പെരുവഴിയമ്പലം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സംവിധാന രംഗത്തേക്കെത്തുന്നത്. കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽവാൻ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, നവംബറിന്റെ നഷ്ടം, നൊമ്പരത്തിപ്പോവ്, തൂവാനത്തുമ്പികൾ, അപരൻ, മൂന്നാം പക്കം, ഇന്നലെ, ഞാൻ ഗന്ധർവൻ, അങ്ങനെ 18 ചിത്രങ്ങൾ. ഇതാ ഇവിടെ വരെ രതിനിർവേദം, വാടകയ്ക്കൊരു ഹൃദയം, സത്രത്തിലൊരു രാത്രി, നക്ഷത്രങ്ങളെ കാവൽ, തകര, കൊച്ചു കൊച്ചു തെറ്റുകൾ, ശാലിനി എന്റെ കൂട്ടുകാരി, ലോറി, കരിമ്പിൻ പൂവിനക്കരെ, ഒഴിവുകാലം, ഈ തണുത്ത വെളുപ്പാം കാലത്ത്, അങ്ങനെ എണ്ണം പറഞ്ഞ തിരക്കഥകൾ. ഇയാള് പത്മരാജൻ ഫാനാണോ? ഇഷ്ടമാണ്. ജയകൃഷ്ണന് പോലും ക്ലാര കിട്ടിയിട്ടില്ലടോ. അതായിരിക്കാം, പക്ഷെ അത് തന്നെയല്ല എല്ലാവരും ആഗ്രഹിച്ചത്. വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ ചെയ്തു വെച്ചതെല്ലാം കാലത്തിനതീതം. വീണ്ടും കാണുക എന്നൊന്നുണ്ടാകില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കരുതുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. അതിമനോഹരമായി ജീവിതത്തോട് വിട പറയാനും പത്മരാജന് കഴിഞ്ഞു. എഴുത്തിൽ എടുത്തുവച്ച ഫ്രെയിമുകളിൽ, വരച്ചിട്ട വാക്കുകളിൽ ഈ ഗന്ധർവൻ ഇന്നുമുണ്ട്. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മയിലാകാനും പൂവാകാനും പുഴയാകാനും നമ്മുടെ ചുണ്ടിന്റെ മുത്തമാകാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത അരൂപിയായ ഗഗനചാരി, അയാൾ ഗന്ധർവൻ. മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും. പക്ഷേ എനിക്ക് മറക്കണ്ട.